നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം ICDS സൂപ്പർവൈസറിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണിത് അപ്പോൾ ഇതിൽ നമുക്ക് ICDS സൂപ്പർവൈസർ എന്താണ് അതിന്റെ പദ്ധതികൾ പറഞ്ഞിരുന്നു മറ്റു ചില പദ്ധതികൾ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പദ്ധതികളും അതിന്റെ വിശദ വിവരങ്ങളും നമുക്ക് അറിയാം അപ്പോൾ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലാണ് ഇപ്പോൾ ICDS വരുന്നത് സംയോജിത ശിശു വികസന സേവന പദ്ധതി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം കുട്ടികളുടെ സമഗ്ര വികസനവും അവകാശ സംരക്ഷണ സാക്ഷാത്കാരവും ലക്ഷ്യമിട്ടുകൊണ്ട് 1975 ഒക്ടോബർ 2-ന് സംയോജിത ശിശു വികസന സേവന പദ്ധതി നിലവിൽ വന്നു ICDS അഥവാ സംയോജിത ശിശു വികസന സേവന പദ്ധതിയുടെ സേവനങ്ങൾ നൽകുന്ന അടിസ്ഥാന യൂണിറ്റുകളായി സംസ്ഥാനത്ത് 33,115 അംഗനവാടികൾ പ്രവർത്തിക്കുന്നു അതോടൊപ്പം 258 ശിശു വികസന പദ്ധതി ഓഫീസർമാരും 14 പ്രോഗ്രാം ഓഫീസർമാരും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു അപ്പോൾ ഈ നമ്പറുകളിൽ എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കിട്ടിയ സോഴ്സ് വെച്ചിട്ട് ഇതാണ് വാല്യൂ വന്നിരിക്കുന്നത് ഇത്രയാണ് നമ്പർ വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഗുണഭോക്താക്കൾ അതുപോലെ തന്നെ എന്തൊക്കെ സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ICDSന്റെ സേവനങ്ങൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞിരുന്നു ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കൗമാരക്കാരായ പെൺകുട്ടികൾ 15 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ അതായത് റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് ആ ഒരു ഏജിനെ പറയും 15 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ ഇനി സേവനങ്ങൾ എന്തൊക്കെയാണ് ഇതും നമ്മൾ അതിൽ പറഞ്ഞിരുന്നു അനുപൂരക പോഷകാഹാരം രോഗപ്രതിരോധ കുത്തിവയ്പ് ആരോഗ്യ പരിശോധന പരാമർശ സേവനം റെഫറൽ സേവനം സ്കൂൾ പൂർവ്വ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പ്രീ പ്രൈമറി അതുപോലെ സ്കൂൾ പൂർവ്വ അനൗപചാരിക വിദ്യാഭ്യാസം ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം ഇത്രയാണ് ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം അഥവാ ICDSന്റെ സേവനങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ് ജനനം മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകാരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുക ശിശുക്കളുടെ ശരിയായ മാനസിക ശാരീരിക സാമൂഹിക വികസനത്തിന് ആവശ്യമായ അടിത്തറയിടുക ശിശു മരണം രോഗാവസ്ഥ പോഷകാഹാരക്കുറവ് എന്നിവയുടെ നിരക്ക് കുറയ്ക്കുക അതുപോലെ കുട്ടികളുടെ സമഗ്ര വികസനം സാധ്യമാക്കുന്നതിന് വിവിധ വകുപ്പുകളിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതികളും നയങ്ങളും ഫലപ്രദമായി ഏകോപിപ്പിക്കുക അപ്പോൾ ഇത് എല്ലാം ഒരു വിശദ രീതി പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പദ്ധതികളിലേക്ക് നമുക്ക് പോകാം രക്ഷിതാക്കൾക്ക് ശരിയായ ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം നൽകുകയും വേണം എന്തിനാണ് ഈ ഒരു ആരോഗ്യ ശിക്ഷണത്തിലൂടെ മാത്രമേ അല്ലെങ്കിൽ പോഷണ ആരോഗ്യ ശിക്ഷണത്തിലൂടെ മാത്രമേ കുട്ടികളുടെ സാധാരണ പോഷക ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് രക്ഷിതാക്കൾക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം ഇനി നമുക്ക് വിവിധ പദ്ധതികൾ നോക്കാം സൈക്കോ സോഷ്യൽ പദ്ധതി എന്തിനാണ് സൈക്കോ സോഷ്യൽ പദ്ധതി കൗമാരക്കാർക്ക് വേണ്ടിയിട്ടാണ് കൗമാരക്കാരുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സമഗ്ര വികസനത്തിനും വേണ്ടി സൈക്കോ സോഷ്യൽ പദ്ധതിയുടെ കീഴിലാണ് സ്കൂൾ കൗൺസിലേഴ്സിനെ സ്കൂളുകളിൽ നിയോഗിച്ചിട്ടുള്ളത് ഇവരുടെ സേവനം അംഗനവാടികളിലും നമ്മൾ പ്രയോജനപ്പെടുത്തും അംഗനവാടികളിലും സൈക്കോ സോഷ്യൽ പദ്ധതി പ്രകാരം കൗൺസിലേഴ്സിനെ പ്രയോജനപ്പെടുത്തും കൗൺസിലേഴ്സിൻ്റെ സേവനം ഇനി ആദ്യത്തെ ഒരു പദ്ധതിയാണ് ആശ്വാസനിധി എന്താണ് ആശ്വാസനിധി ആസിഡ് ആക്രമണം ഗാർഹിക പീഡനം ലൈംഗിക അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കിരയായ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ധനസഹായമാണ് ആശ്വാസനിധി ലഭ്യമാകുന്ന തുക എന്ന് പറയുന്നത് 25,000 മുതൽ 1,00,000 രൂപ വരെയാണ് ലഭ്യമാകുന്ന തുക 25,000 മുതൽ 1,00,000 രൂപ വരെയാണ് അപേക്ഷ നൽകേണ്ടത് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ അല്ലെങ്കിൽ വനിതാ സംരക്ഷണ ഓഫീസർക്കാണ് ആശ്വാസനിധിയുടെ അപേക്ഷ നൽകേണ്ടത് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ അല്ലെങ്കിൽ വനിതാ സംരക്ഷണ ഓഫീസർക്കാണ് ഇനി അടുത്ത പദ്ധതിയാണ് പടവുകൾ എന്താണ് അംഗീകൃത പ്രൊഫഷണൽ കോഴ്സിന് മെറിറ്റ് അടിസ്ഥാനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്കുള്ള ധനസഹായമാണ് അംഗീകൃത പ്രൊഫഷണൽ കോഴ്സിന് മെറിറ്റ് അടിസ്ഥാനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായമാണ് അപേക്ഷ നൽകേണ്ടത് ശിശു വികസന പദ്ധതി ഓഫീസർ മുഖേനയാണ് അടുത്തതാണ് മംഗല്യ വിധവകൾ അല്ലെങ്കിൽ നിയമപരമായി വിവാഹമോചിതരായ 18 മുതൽ 50 വയസ്സുവരെയുള്ള വനിതകൾക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് മംഗല്യ. ലഭ്യമാകുന്ന തുക 25,000 രൂപയാണ്. വിധവകൾ അല്ലെങ്കിൽ നിയമപരമായി വിവാഹമോചിതരായ 18 മുതൽ 50 വയസ്സുവരെയുള്ള വനിതകൾക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതി ഏതാണ്? മംഗല്യ. അപേക്ഷ നൽകേണ്ടത് ശിശു വികസന പദ്ധതി ഓഫീസർ മുഖേനയാണ്. ശിശു വികസന പദ്ധതി ഓഫീസർ മുഖേനയാണ്. അഭയ കിരണം 50 വയസ്സിന് മുകളിലുള്ള വിധവകളെ സംരക്ഷിക്കുന്ന അടുത്ത ബന്ധുക്കൾക്കുള്ള ധനസഹായം. ലഭ്യമാകുന്ന തുക പ്രതിമാസം 1000 രൂപ. അപേക്ഷ നൽകേണ്ടത് ശിശു വികസന പദ്ധതി ഓഫീസർ മുഖേനയാണ്. ഇതിലെല്ലാത്തിനും ശിശു വികസന പദ്ധതി ഓഫീസർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മുതിർന്ന സ്ത്രീകളുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഈ കഴിഞ്ഞ ക്ലാസ്സിലെ പല ഫ്ലെക്സി ഫണ്ടൊക്കെ ഇപ്പോൾ നിർത്തലാക്കി എന്ന് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും അതെന്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നിർത്തലാക്കി എന്നുള്ള എന്തെങ്കിലും പദ്ധതികൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഗവൺമെൻറ് സൈറ്റിൽ നിന്ന് എടുത്ത വിവരങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. പക്ഷേ അത് ചിലപ്പോൾ സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്യാത്തതായിരിക്കും. അടുത്തത് സഹായഹസ്തം. 55 വയസ്സിൽ താഴെയുള്ള വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ഒറ്റത്തവണയായി നൽകുന്ന ധനസഹായമാണ് സഹായഹസ്തം. 55 വയസ്സിൽ താഴെയുള്ള വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ഒറ്റത്തവണയായി നൽകുന്ന ധനസഹായമാണ് സഹായഹസ്തം. ലഭ്യമാകുന്ന തുക 10,000 രൂപയാണ്. അപേക്ഷ നൽകേണ്ടത് ശിശു വികസന പദ്ധതി ഓഫീസർ മുഖേനയാണ്. അടുത്തത് വനിതകൾ ഗൃഹനാഥരായ കുടുംബങ്ങളിലെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം. വനിതകൾ ഗൃഹനാഥരായ കുടുംബങ്ങളിലെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം, അതായത് അച്ഛൻ ഉപേക്ഷിച്ചു പോയതോ മാരക രോഗം കാരണം അച്ഛൻ കിടപ്പിലായതോ ആയവരുടെ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ വനിതകളാണ് ഗൃഹനാഥര്. ലഭ്യമാകുന്ന തുക 3,000 മുതൽ 10,000 രൂപ വരെ വാർഷികം. അപേക്ഷ നൽകേണ്ടത് ശിശു വികസന പദ്ധതി ഓഫീസർ മുഖേനയാണ്. ഇനി ICDS പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവിധ സമിതികളുണ്ട്. ഈ സമിതികളെ പറ്റി അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ അംഗനവാടി തല മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് കമ്മിറ്റി ALMC അംഗനവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ട് കമ്മിറ്റിയാണ്. അതിൻ്റെ ഘടന ആരൊക്കെയാണ് അതിലുള്ളത്? വാർഡ് മെമ്പർ ആണ് ചെയർമാൻ, അധ്യക്ഷൻ വാർഡ് മെമ്പറാണ്. അംഗനവാടി വർക്കർ, ICDS സൂപ്പർവൈസർ, പ്രദേശത്തെ മഹിളാ സമാജത്തിലെ 2 അംഗങ്ങൾ, സ്വയം സഹായക സംഘങ്ങളിലെ 2 പേർ, PHC മെഡിക്കൽ ഓഫീസർ, പൊതുസമൂഹത്തിൽ നിന്നും ഒരാൾ, അധ്യാപകർ, റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പ്രീ സ്കൂൾ കുട്ടികളുടെ രക്ഷകർത്താക്കൾ. അപ്പോൾ ഇതിലാരെങ്കിലും ആയിരിക്കും ഒരു 2 പ്രതിനിധികൾ വരുന്നത്. അതിൽ ഒരാളാണ് ഉണ്ടാവുക. അധ്യാപകരിൽ നിന്നോ റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നോ പ്രീ സ്കൂൾ കുട്ടികളുടെ രക്ഷകർത്താക്കളിൽ നിന്നോ ഒരു മെമ്പർ ഉണ്ടായിരിക്കണം. ആശാ വർക്കർമാരിൽ നിന്നും 2 പ്രതിനിധികൾ. ഇപ്പോൾ മാസത്തിൽ 1 തവണ യോഗം കൂടി അംഗനവാടി പ്രവർത്തനങ്ങൾ വിലയിരുത്തും ALMC. വാർഡ് തല ആരോഗ്യ പോഷണ ശുചിത്വ സമിതി യോഗങ്ങളിൽ അംഗനവാടി പ്രവർത്തകരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തും. അതൊക്കെയാണ് അവരുടെ ചുമതലകൾ. പിന്നെ അംഗനവാടികളുടെ ഭൗതിക സാഹചര്യങ്ങൾ, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എന്നിവയൊക്കെ വിലയിരുത്തി മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. പ്രാദേശികമായി പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ബ്ലോക്ക് അല്ലെങ്കിൽ ജില്ലാ തലത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തും. അംഗനവാടി സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും പ്രീ സ്കൂൾ എൻറോൾമെൻറ്റ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഇനി വാർഡ് തല ആരോഗ്യ രണ്ടാമത്തെ ഇതാണ് വരുന്നത്. ഈ സമിതികൾ 3 ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് അടുത്ത ക്ലാസ്സിലും ചെയ്യാം. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. വാർഡ് തല ആരോഗ്യ ശുചിത്വ പോഷണ സമിതി രണ്ടാമത്തേത്, അതായത് വില്ലേജ് ഹെൽത്ത് ന്യൂട്രീഷൻ സാനിറ്റേഷൻ കമ്മിറ്റി എന്നാണ്. VHNSC. ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, പോഷണ നിലവാരം ഉയർത്തൽ, ശുചിത്വ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി പൊതുസ്ഥലങ്ങളിൽ ശുചിത്വ ശീലങ്ങൾ വളർത്തിയെടുക്കൽ എന്നിവ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു. ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, പോഷണ നിലവാരം ഉയർത്തൽ, ശുചിത്വ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി പൊതുസ്ഥലങ്ങളിൽ ശുചിത്വ ശീലങ്ങൾ വളർത്തിയെടുക്കൽ എന്നിവ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു. ജാഗ്രതാ സമിതി സ്ത്രീകളും പെൺകുട്ടികളും കക്ഷികളായിട്ടുള്ള പരാതികൾ തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിലൂടെ സ്വീകരിക്കുകയും ആവശ്യമായ നിയമസഹായം ഉപദേശം പരിഹാരം എന്നിവ നൽകുകയും ചെയ്യുന്നു. സ്ത്രീകളും പെൺകുട്ടികളും കക്ഷികളായിട്ടുള്ള പരാതികൾ തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിലൂടെ സ്വീകരിക്കുകയും ആവശ്യമായ നിയമസഹായം ഉപദേശം പരിഹാരം എന്നിവ നൽകുകയും ചെയ്യുന്നത് ജാഗ്രതാ സമിതിയാണ്. പരാതികൾ സ്വീകരിക്കുക, നിയമസഹായം ഉപദേശം പരിഹാരം. വാർഡ് തല ജാഗ്രതാ സമിതികൾ അല്ലെങ്കിൽ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതി വഴിയാണ് പരാതികൾ സ്വീകരിക്കുന്നത്. ഇനി ഈ ഒരു പറഞ്ഞതിൽ എന്തെങ്കിലും സ്കീമുകളെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ അംഗൻവാടി പ്രവർത്തകയോ ICDS സൂപ്പർവൈസറെയോ ശിശു വികസന പദ്ധതി ഓഫീസറുമായിട്ടോ ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റു ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക, ഇല്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നോട്ട്സ് ലഭിക്കാനായിട്ടുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മുൻപേ ഉള്ള ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട്. കാണാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.